السلام عليكم. കഴിഞ്ഞ ഖുർആൻ ക്ലാസ് ഞാൻ പഠിച്ചോ നന്നൊക്കെ പഠിച്ചോ സൂറത്തുൽ ബക്കറയിൽ 84 85 86 ആയത്തു അല്ലേ പഠിച്ചു. 84-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من ديارهم ثم أقررتم وأنتم تشهدون അർത്ഥം ഇനിയും അഖദ്നാ മീസാഖകും ലാ തസ്ഫികൂന ദിമാഅകും വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിഹിം സുമ്മ ഖറർതും വഅൻതും മിൻ ദിയാരിഹിം നാ മിൻ ദിയാരിഹിം നാ وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثم أقررتم وأنتم تشهدون ഇനിയും ഓർക്കുക, പരസ്പരം ചോര ചിന്തരുതെന്നും നാട്ടിൽ നിന്ന് പുറത്താക്കരുതെന്നും നാം നിങ്ങളോട് ദൃഢപ്രതിജ്ഞ വാങ്ങിയിരുന്നു. അത് നിങ്ങൾ അംഗീകരിച്ചതുമാണ്. അതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണല്ലോ. وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون സ്വജനത്തെ വധിക്കുന്നു. സ്വജനങ്ങളിൽ നിന്ന് ചിലരെ നാട്ടിൽ നിന്ന് മാറ്റിപ്പുറത്താക്കുകയും ചെയ്യുന്നു. കുറ്റകരമായും അക്രമമായും അവർക്കെതിരെ സഖ്യം ചേരുന്നു. സ്വഭവനങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കുകയും എന്നത് തന്നെ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്നിരിക്കെ അവരെ സ്വഭാവങ്ങളിൽ നിന്ന് പുറത്താക്കുക എന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണെന്നിരിക്കെ അവർ യുദ്ധ തടവുകാരായി എത്തിച്ചേരുമ്പോൾ അവരെ വിട്ടയക്കാൻ നിങ്ങൾ മോചനദ്രവ്യം വാങ്ങുകയും ചെയ്യുന്നു. നിങ്ങൾ വേദത്തിന്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുകയും നിഷേധിക്കുകയുമാണോ? അവിധം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ഐഹിക ജീവിതത്തിൽ നിങ്ങനും നീചനുമായി തീരുകയും അന്ത്യദിനത്തിൽ ഏറ്റവും കഠിനമായ പീഡനത്തിലേക്കുള്ള തള്ളപ്പെടുന്നതാണ്.
അസത്തിൽ അദാബ്, ഏറ്റവും കഠിനമായ കൂടുതൽ പഠനം. ഈ ദുനിയാവിലുള്ളതിനെക്കാളും പീഡനം ശിക്ഷ അവർക്ക് അഹർത്തിൽ ലഭിക്കണം. അടുത്ത കൊടുത്തുകൊണ്ട് ഇഹലോക ജീവിതം വിലക്ക് വാങ്ങുന്നവരാണവർ, വിലക്ക് വാങ്ങിയവരാണ് അവർ. അതിനാൽ അവരുടെ ശിക്ഷയിൽ ഒരിളവും ഉണ്ടാവുകയില്ല, അവരെ കൊണ്ടല്ല, അവർ ഒരു വിധത്തിൽ അവരെ കൊണ്ട് ആർക്ക് സഹായം കിട്ടാനാ? ഈ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാത്ത ആളുകൾ, പരലോകത്ത് പിന്നെ അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ട ആളുകൾ, നിഷേധികളായ ആളുകൾ, അവർക്ക് അവരെ കൊണ്ട് മറ്റുള്ളവർ സഹായം ഉണ്ടാകും. അവർ സഹായിക്കപ്പെടുന്നതല്ലാണ്. ഇനി അടുത്ത ഈ 87-88 ആയത്തുകളാണ് ഇൻഷാല്ലാഹ് പറയാൻ. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം വബി അഊദു ബിക മിൻ ഹംസാതി ശയാത്വീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ബിസ്മില്ലാഹിർ റഹ്മാൻ. വലഖദ് ആതൈനാ മൂസാൽ കിതാബ വ ഖഫൈനാ മിൻ ബഅദിഹി ബിർ റുസുൽ وآتينا عيسى بن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. ولقد آتينا موسى الكتاب. മൂസ അലൈഹിസ്സലാം പറ മൂസാക്ക് നാം വേദം നൽകി. മൂസ അലൈഹിസ്സലാം, മൂസ നബിക്ക് നാം ഗ്രന്ഥം, വേദം നൽകി, അൽ കിതാബ് നൽകി. വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസൽ. വഖഫൈനാ നാം തുടർത്തി. ആ മൂസ അലൈഹിസ്സലാമിനെ തുടർച്ചയായിട്ട് വീണ്ടും ബിർറുസൽ, മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷം ബിർറുസൽ, മുർസലീങ്ങളെ കൊണ്ട്, ദൈവദൂതന്മാർ, റസൂലുമാർ, മുർസലീങ്ങൾ. മൂസ അലൈഹിസ്സലാമിനെ മൂസ നബിക്ക് നാം വേദം നൽകി. മൂസാ നബിക്ക് ശേഷം, മൂസാക്ക് ശേഷം നാം മുർസലുകളെ തുടർത്തി എന്ന് പറഞ്ഞാൽ അതിന് ശേഷവും തുടർച്ചയായി ദൂതന്മാരെ, മുർസലുകളെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അയച്ചുകൊണ്ടിരുന്നു. നാം ആത്താന്ന് പറഞ്ഞാണ്. ആ ശരിയാ, തോന്നുന്നു ഉറക്കി പറ നീ പറയണ ഉറക്കി പറഞ്ഞോ. തെറ്റി അടുത്തെന്താ പ്രശ്നം? ആത്തൈന നാം നൽകി. മറിയമ്മിന്റെ മകൻ ഈസാക്ക് നൽകി. ആര് നൽകി? നാം നൽകി എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകി. അൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, മുബീൻ, ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകി. അയ്യദനാഹു, അയ്യദ എന്ന് പറഞ്ഞാല് അയ്യദ പഠിച്ചില്ലല്ലേ വാക്കർത്ഥങ്ങളും. അയ്യദ ശക്തിപ്പെടുത്തി. അയ്യദന ആ ശക്തിപ്പെടുത്തി അള്ളാഹു തന്നെ. അർത്ഥം നേരെ പറയാം, അയ്യദിന നാം ശക്തിപ്പെടുത്തി. അയ്യദിനാഹു, അവരെ നാം ശക്തിപ്പെടുത്തി, അദ്ദേഹത്തെ, അവർക്കളെ നാം ശക്തിപ്പെടുത്തി. ആരെ? ഈസായെ നാം ശക്തിപ്പെടുത്തി, യേശുവിനെ. ബിറൂഹിൽ ഖുദുസ്, റൂഹിൽ ഖുദുസ് കൊണ്ട്. റൂഹിൽ ഖുദുസ് പരിശുദ്ധാത്മാവ് എന്നാണ് നേരർത്ഥം. റൂഹിൽ ഖുദുസ് എന്ന് പറഞ്ഞാല് പല വ്യാഖ്യാനങ്ങളുണ്ട്. പ്രബലമായ അഭിപ്രായം ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്നാണ്.
ഖുദുസിനെ കൊണ്ട് ശക്തിപ്പെടുത്തുന്നു. ഇപ്പം അംബിയാ മുർസലുകൾക്ക് വഹയ്യ എത്തിച്ച് ദിവ്യബോധനം വഹയ്യ എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ആണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. ഇപ്പൊ ഈസാ അലൈഹിസ്സലാമിന്റെ ജനനം ഒരു പ്രത്യേക ജനനമായി. ഈസാ അലൈഹിസ്സലാം പിതാവില്ലാതെയാണ് ജനിച്ചത്, ലൈംഗിക പ്രത്യുൽപാദനം വഴിയല്ല. മനസ്സിലായില്ലേ? അപ്പോ ആദം അലൈഹിസ്സലാമിന്റെ ജനനം മാതാവും പിതാവും ഇല്ലാതെ അല്ലേ. അപ്പൊ അള്ളാഹുവിന് ഒരു സൃഷ്ടിയെ ജനിപ്പിക്കണമെങ്കിൽ അള്ളാഹു കുൻ എന്ന് പറയേണ്ടതേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന മാത്രം മതി. കുൻ എന്ന് പറയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന മാത്രം മതി. മനസ്സിലായില്ലേ? അപ്പോ അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനാണ്. അപ്പോ ഇസാ നബി അലൈഹി സ്വലാമിന്റെ ജനനം, യേശുവിന്റെ ജനനം ഒരു അത്ഭുതം ആയിരുന്നു. ശരി. അപ്പൊ മാതാവ് മാത്രമല്ല, പിതാവില്ലാതെ ജനിച്ച വ്യക്തിയാണ് ആര്? ഇസാ അലൈഹിസ്സലാം, പ്രവാചകൻ ഇസാ അലൈഹിസ്സലാം, ഇസാ നബി അലൈഹിസ്സലാം. അപ്പൊ റൂഹുൽ ഖുദ്സ് കൊണ്ട് ശക്തിപ്പെടുത്തി. അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസുകും. അഫകുല്ലമാ ജാഅകും, നിങ്ങൾക്ക് വന്നപ്പോഴെല്ലാം. ജാ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിപരീതം എന്താ? പോയി എന്ന് വ്യക്തമായിട്ട് പറയണം അക്ഷരം. ജാക്കും, നിങ്ങൾക്ക് വന്നെത്തിയപ്പോഴെല്ലാം റസൂലും റസൂലും ദൂതൻ, ബിമാലാ തഹ്വ അൻഫുസുക്കും, നിങ്ങളുടെ നഫ്സുകൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുമായിട്ട്, നിങ്ങളുടെ ദേഹേച്ഛകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, സന്ദേശങ്ങൾ ആണ് ദൈവദൂതന്മാർ പറയുന്നതെങ്കിൽ ആ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു? ഇസ്തക്ബർത്തും, നിങ്ങൾ ധിക്കാരം പ്രവർത്തിച്ചു, നിങ്ങൾ അഹങ്കരിച്ചു. ഫരീഖം കദബ്തും, അപ്പൊ നിങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടർ, ഫരീഖ് എന്ന് പറഞ്ഞാല് ഒരു പാർട്ടി, കൂട്ടർ, വിഭാഗം, നിങ്ങൾ കദബ്തും, നിങ്ങൾ കളവാക്കി നിഷേധിച്ചു, ആ റസൂലുമാരെ, ദൈവദൂതന്മാരെ നിങ്ങൾ നിഷേധിച്ചു. ഫരീഖം തഖ്തുലൂൻ, ഒരു കൂട്ടർ നിങ്ങൾ അവരെ കൊല ചെയ്തു, എന്നാല് അമ്പിയാക്കളെ കൊല ചെയ്തു, റസൂലുമാരെ. അമ്പിയാക്കളെ കൊല ചെയ്ത ആളുകളാണ് ആര്? ഇസ്രായേൽ വിഭാഗം, ഇസ്രായേലിൽപ്പെട്ട ഒരു വിഭാഗം. അപ്പം അവരിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്തു? ധിക്കാരികളായി തീരുകയാണ് ചെയ്തത്. ഇസ്രായേൽ വംശത്തിൽ നിരവധി പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, എന്നിരുന്നാലും അവർ ധിക്കാരികളാകുന്നുണ്ടായത്. ഇപ്പോഴും അവരുടെ ധിക്കാരം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ജൂതസമൂഹം, ജൂതസമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. ജൂത സമൂഹത്തിന്റെ ധിക്കാരം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം പലസ്തീനിൽ വസ്സ എന്ന പ്രദേശത്ത് നിരപരാധികളായ കുഞ്ഞുങ്ങളും ഉൾപ്പെടെ നോക്കുന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരി. ഇപ്പോ മുസാ അലി ഇസ്ലാമിന് നാം വേദം നൽകി. അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി നാം ദൂതന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു, അയച്ചുകൊണ്ടിരുന്നു. മറിയമിന്റെ മകനായ ഈസാ അലി ഇസ്ലാമിന്, യേശുവിന് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും അദ്ദേഹത്തിന് നാം പരിശുദ്ധാത്മാവിന്റെ പിൻബലം നൽകി ശക്തിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ പിടിക്കാത്ത കാര്യങ്ങളുമായി, ദേഹേച്ഛയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളുമായിട്ടാണ് ദൈവദൂതന്മാർ നിങ്ങളുടെ അടുത്തെത്തുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോഴൊക്കെ നിങ്ങൾ അഹങ്കരിക്കുകയും നിങ്ങൾ ദൈവദൂതന്മാരെ തള്ളിക്കളയുകയോ, ഒരു ഭാഗം നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു, ഒരു ഭാഗം അവരെ വധിക്കുകയോ, മറ്റു ചിലരെ വധിക്കുകയും ചെയ്തു. ഇസ്രായേലിയ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് എന്താണ്? وأضلوها وأرسل الرسل والنبيين من بعد الذين يحكمون بشريعته كما قال تعالى إنا أنزلنا التوراة فيها هدى ونور يحكم بها النبيين الذين أسلموا للذين هادوا والربانيون والأحبار بما استحفظوا من كتاب الله وقالوا عليه الشهداء ينأت تبارك وتعالى الله سبحانه وتعالى يبدأ ببريكم نظرنا بني إسرائيل ബനി ഇസ്രായേലിന്റെ എന്ത് കാര്യങ്ങളാണ് ചോദിക്കുന്നത്? ബിൽ ഉതുവി വൽ ഐനാദി വൽ മുഖാലഫതി വൽ ഇസ്തിക്ബാരി അലൽ അംബിയ. അതായത് അവരുടെ ധിക്കാരം, അവരുടെ നിഷേധം, അവരുടെ ഡംബ്, അഹങ്കാരം, ഇതെല്ലാം അവരുടെ അംബിയാക്കളോട് പുലർത്തിപ്പോകുന്ന രീതിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല
ഇവിടെ വിവരിക്കുന്നത്. അമ്പിയാക്കളോട് അവർ പുലർത്തി പോകുന്ന രീതി, ബഹുഭൂരിഭാഗം ആളുകളും അവരിൽ നിന്ന് അങ്ങനെ തന്നെയായിരുന്നു എന്നതാണ്. അന്നഹും ഇന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ അവരവരുടെ ദേഹേച്ഛകളെ, അഹ്വാ എന്ന് പറഞ്ഞത് ദേഹേച്ഛകൾ, ഹവാഉൻ ജമ്ഉ അഹ്വാഉ. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, ഒരു ആയത്ത്. അഫറഅയ്ത, താങ്കൾ കണ്ടിട്ടില്ലയോ, കണ്ടില്ലയോ, മനിത്തഖദ ആക്കിയവൻ, ആക്കിയത് ഇലാഹഹു, അവന്റെ ഇലാഹായി ആക്കിയവൻ, അവന്റെ ആരാധ്യ വസ്തുവായി, ആരാധ്യ പൂജാ വസ്തുവായി ആക്കിയവൻ, ഇലാഹു ഹവാഹു, അവന്റെ ദേഹേച്ഛ, സ്വന്തം ദേഹേച്ഛയെ ദൈവമാക്കാൻ പാടില്ല. ദേഹേച്ഛക്കല്ല പ്രാബല്യം, മുൻഗണന കൊടുക്കുന്നത് അള്ളാഹുവിന്റെ നിയമങ്ങൾക്കാണ്, അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്കാണ്. ദേഹേച്ഛയേക്കാൾ, സ്വന്തം ദേഹേച്ഛയേക്കാൾ ഒരു മുഅ്മിൻ മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ ദേഹേച്ഛയെ പൂജിക്കുന്നത് ഒരു തരം ശിർക്കാണ്. ഓർമ്മിപ്പിക്കാണ്, പറയാണ് എന്ത്, അന്നഹു ആതാ മൂസൽ കിതാബ്, അല്ലാഹു മൂസ അലൈഹി സ്സലാമിന് വേദം നൽകി, വഹുവ അത് അത്തൗറാത്ത്, മൂസ അലൈഹി സ്സലാമിന് നൽകിയ വേദമാണ് തൗറാത്ത്. ഫഹറഫൂഹ വബദ്ദലുഹ വഹാലഫു വഅമറഹ വബ്ബലുഹ, എന്താണ് അപ്പൊ അവരെന്തൊക്കെ ചെയ്തു, ഫഹറഫൂഹ, അതിന്റെ അക്ഷരങ്ങളൊക്കെ അവർ മാറ്റി, വബദ്ദലുഹ, അവർ മാറ്റങ്ങൾ വരുത്തി, തബ്ദീൽ, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. പക്ഷെ അവരെന്ത് ചെയ്തു, മാറ്റങ്ങൾ വരുത്തി, മാറ്റങ്ങൾ വരുത്തിയാലും ഒറിജിനൽ സ്ക്രിപ്ചർ അള്ളാഹുവിന്റെ കയ്യിലുണ്ട്, ലഹുൽ മഹ്ഫൂദ് ഉണ്ട്. അപ്പൊ അവർ പക്ഷെ എന്ത് ചെയ്തു, അവർക്കൊത്ത വിധം മാറ്റങ്ങൾ വരുത്തി വേദഗ്രന്ഥത്തിൽ, അതിലെ കൽപ്പനകൾ അവർ ലംഘിച്ചു, ഉല്ലംഘിച്ചു. മനസ്സിലായില്ലേ, അവർ ദുർവ്യാഖ്യാനം നടത്തി അതിനെ, അവല നിറത്ത് ഈല, പക്ഷെ ഇവിടെ ദുർവ്യാഖ്യാനം നടത്തി, ദുർവ്യാഖ്യാനം നടത്തി. അവർക്ക് താല്പര്യപ്രകാരം, അവരുടെ താല്പര്യപ്രകാരം കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു. ഖുർആൻ അങ്ങനെ ചെയ്താലും തെറ്റാണ്, ഖുർആന് പിന്നെ പണ്ഡിതന്മാരായ ആളുകളാണെങ്കിലും അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖുർആനെ വളച്ചു കെട്ടി ദുർവ്യാഖ്യാനം ചെയ്താൽ അത് ഭയങ്കര തെറ്റാണ്. പക്ഷെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്, നാമാണ് വേദഗ്രന്ഥത്തെ ഇറക്കിയത്, ഖുർആൻ ഇറക്കിയത്, നാം അതിനെ സൂക്ഷിക്കണം. അപ്പം അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഖുർആൻ ഒരു പോറലും ഏൽപ്പിക്കാതെ സൂക്ഷിച്ചിരിക്കും. ആളുകൾ എന്ത് ദുർവ്യാഖ്യാനം നടത്തിയാൽ പോലും അതിലെന്താണ്, അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് അവൈലബിൾ ആണ് എല്ലാം. ഖിയാമത്ത് നാൾ വരെ ഖുർആന്റെ ടെക്സ്റ്റിന് ഒരു മാറ്റം ഉണ്ടായി, അതിന്റെ കണ്ടന്റിന് ഒരു മാറ്റവും ഉണ്ടായിരിക്കും. അതിനുശേഷം അമ്പിയാക്കളെയും മുർസലുകളെയും അള്ളാഹു അയച്ചു, അല്ലദീന യഹ്കുമൂന ബിശരീഅതിഹി, അതായത് ആ മൂസ അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിനെ വിധിക്കുന്നവരായിട്ട്, മൂസ അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിനെ വിധിക്കുന്നവരായിട്ട് നിരവധി, അതേ ശരീഅത്ത് അനുസരിച്ച് വിധിക്കുന്നവരായിട്ട് തന്നെ നിരവധി പ്രവാചകന്മാരെ അള്ളാഹു ആ വംശപരമ്പരയിൽ തന്നെ തുടർത്തി അയച്ചു. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ വേറൊരു ആയത്തിൽ, ആ ആയത്ത് പൂർണ്ണമായിട്ടാണ് മാഇദ സൂറത്തിൽ, സൂറത്ത് മാഇദയിൽ 44-ാമത്തെ ആയത്തിൽ, ഇന്ന അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂറൻ യഹ്കുമു ബിഹാ നബിയൂന അല്ലദീൻ അസ്ലമു يحكم بها النبيون الذين أسلموا للذين هادوا والربانيون والأحبار بما استحفظوا من كتاب الله وكانوا عليه شهداء فلا تخشوا الناس واخشوني ولا تشتروا بآياتي ثمنا قليلا ومن لم يحكم بما أنزل الله فأولئك هم الكافرون عليكم السلام ورحمة الله وبركاته നിശ്ചയം നാം തൗറാത്തിനെ ഇറക്കി, അതിലുണ്ട്, അതിലെന്തുണ്ട്,
ഹുദം വനൂർ. ഹുദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈഡൻസ്, മാർഗദർശനം. ഉറക്കെ പറയും, ഞാൻ പറഞ്ഞു കേൾക്കില്ല. ഹുദം വനൂർ എന്താണ്? ഖുർആനെ കുറിച്ച് തുടങ്ങുമ്പോ എന്താ പറയുന്നത്? നമ്മൾ ഫാത്തിഹ സൂറത്തിന് എന്താണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്? ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം അല്ലേ? സ്സിറാത്തൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ ഹിദായത്ത് നടത്തി, മാർഗദർശനം ചെയ്യുന്ന. അതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ പറയണത് അടുത്ത ആയിട്ട് അലിഫ് ലാം മീൻ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാ ആ ഹുദയെ ചോദിച്ചത്, സന്മാർഗമല്ലേ ചോദിച്ചത്? അതാ ദാലികൽ കിതാബ്, ഇതാണ് വേദഗ്രന്ഥം. ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗദർശനമാണ് എന്ന് പറഞ്ഞാൽ തൗറാത്ത് അന്നുള്ളവർക്ക്, അന്നത്തെ ആളുകൾക്ക്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾക്ക് അന്നത്തെ വേദഗ്രന്ഥം എന്താണ്? തൗറാത്താണ്. തൗറാത്ത് അനുസരിച്ചാണ് അവർ പിന്നെ ജീവിക്കേണ്ടിയിരുന്നത്. അപ്പോ യഹ്കുമു ബിഹൻ നബിയൂന, നബിമാരെല്ലാവരും വിധിച്ചു, വിധിക്കുന്നു. അല്ലദീന അസ്ലമു, കീഴ്പ്പെട്ടവർ. അപ്പൊ എല്ലാ നബിമാരും കീഴ്പ്പെട്ടവരാണ്. അസ്ലമ, അസ്ലമ, അസ്ലിം തസ്ലം, അസ്ലിം. നമ്മള് പിന്നെ ഹദീസ് പഠിച്ചിട്ടുണ്ട്, അസ്ലിം തസ്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയച്ച കൂട്ടർ, അസ്ലിം വിജയ്, നീ മുസ്ലിം ആവുക. തസ്ലം എന്നാൽ, എന്നാൽ എന്ത് ചെയ്യും? രക്ഷപ്പെടും. എന്നാൽ രക്ഷപ്പെടും. അപ്പം അസ്ലിം എന്ന് പറഞ്ഞാല് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? കീഴ്പ്പെടുക. കീഴ്പ്പെടുക ആർക്ക്? കീഴ്പ്പെടുക, അല്ലാതെ ലോകത്തെ ഒരു ഭരണാധികാരിക്കും അല്ല കീഴ്പ്പെടുന്നത്. എത്ര വലിയ ഭരണാധികാരികളുണ്ടെങ്കിലും അവർക്കല്ല കീഴ്പ്പെടുന്നത്, ആർക്കാണ്? അള്ളാഹുവിന് മാത്രമാണ് കീഴ്പ്പെടുന്നത്. അപ്പം സർവലോക നിയന്താവായ, ജഗനിയന്താവായ പരമേശ്വരൻ, പരമേശ്വരനായ, സർവേശ്വരനായ അള്ളാഹുവിനാണ് കീഴ്പ്പെടുന്നത്. അല്ലദീന അസ്ലമു, ആ പ്രവാചകൻ നബിമാരെല്ലാവരും എന്തായിരുന്നു? ഇസ്ലാമായിരുന്നു. എന്നാ മുസ്ലിമായി, ഇസ്ലാം അനുസരിച്ച് ജീവിച്ചവരാണ് മുസ്ലിം. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമിന്റെ ഫൈനൽ ഫോം ആണ് ഷരീഅത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേദഗ്രന്ഥങ്ങളുടെ അതിന്റെ ഫൈനൽ എഡിഷൻ ആണ് ഇത്, വിശുദ്ധ ഖുർആൻ. മനസ്സിലായി? അല്ലദീന അസ്ലമു, അള്ളാഹുവിന് കീഴടങ്ങി ജീവിച്ച. ലില്ലദീന ഹാദു, ജൂത സമുദായത്തിന്, ജൂത വിഭാഗത്തിന്. വർറബ്ബാനിയൂന വൽ അഹ്ബാറു വൽ അഹ്ബാർ, അവരിൽ നിന്നുള്ള പുണ്യവാളന്മാർ, അവരിൽ നിന്നുള്ള പുരോഹിതന്മാരും ഒക്കെ ഈ വേദഗ്രന്ഥം അനുസരിച്ച് വിധിച്ചു. കാരണം എന്താണ്? ബിമസ്തുഹ്ഫിദു മിൻ കിതാബില്ലാ, അള്ളാഹുവിന്റെ കിതാബ് സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ടവർ, അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ആർക്ക്? ഈ പുരോഹിതന്മാർ, പ്രവാചകന്മാർ, പുണ്യവാന്മാർ, പണ്ഡിതന്മാർ. അതേപ്രകാരം തന്നെ വിധി കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഫലാ തഖ്ഷവു നാസ, അപ്പം നല്ല പണ്ഡിതന്മാരും നല്ല പുരോഹിതന്മാരും ഒക്കെ ഇസ്രായേൽ വംശത്തിൽ, ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ശരിയല്ലേ? നമുക്കറിയാം പിന്നെ പിൻകാലത്ത് വർക്കത്തു ബിൻ നൗഫൽ, തനസ്സറഫിൽ ജാഹിലിയ, അത് ജാഹിലിയ കാലഘട്ടത്തിൽ നസ്രാനി ഇഞ്ചീൽ അനുസരിച്ച്, ഇഞ്ചീൽ പഠിച്ച്, ഇഞ്ചീൽ അനുസരിച്ച് ജീവിച്ചിരുന്ന ആളായിരുന്നു ആര്? വറഖത്ത് ഇബ്നു നൗഫൽ. സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഹദീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്ത്? വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് ഖദീജ ബിബി, നബിക്ക് ദിവ്യബോധനം ആദ്യമായിട്ട് കിട്ടിയ സമയത്ത് അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ അച്ചറിയാൻ വേണ്ടിയിട്ട് പോയത് ആര്യം അല്ലേ? അപ്പൊ അള്ളാഹു പറയാണ് ഫലാ തഖ്ഷവു നാസ, അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത്. ആരെ ഭയപ്പെടരുത്? ജനങ്ങളെ ഭയപ്പെടരുത്. സത്യം പറയുന്ന കാര്യത്തിലൊന്നും എന്ത് ചെയ്യരുത്? ജനങ്ങളെ ഭയപ്പെടരുത്. വഹ്ഷൗനി, നിങ്ങൾ ആരെ ഭയപ്പെടണം? എന്നെ ഭയപ്പെടണം. എന്നെ എന്ന് പറഞ്ഞാൽ ആരെ? അള്ളാഹുവിനെ ഭയപ്പെടണം. വലാ തഷ്തറു, നിങ്ങൾ വാങ്ങരുതേ. ബി ആയാതി, എന്റെ, എന്റെ ആയത്ത് എന്ന് പറഞ്ഞാ ദൃഷ്ടാന്തം, വേഴ്സ് നിർത്തണ്ട്. ആയത്ത് ഖുർആന്റെ ഓരോ ശ്ലോ ഒരു പിന്നെ വേഴ്സ്, ഒരു പിന്നെ സൂക്തത്തിന് വേഴ്സ്, വേഴ്സ് നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ, സൂക്തം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ആയത്ത് എന്നാണ് പറയുന്നത് അറബിൽ അല്ലേ? ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾക്കും ആയത്തും പറയും. അപ്പം ഖുർആന്റെ ദൃഷ്ടാന്തങ്ങൾ, അതായത് അള്ളാഹുവിന്റെ കലാമുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആന്റെ മാത്രമല്ല തൗറാത്ത് ഒക്കെ ആയത്തുകളാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഓരോ വചനവും, ഓരോ ദൃഷ്ടാന്തമാണ് ഓരോ വചനവും, ഓരോ ദൃഷ്ടാന്തം കൂടിയാണ്. അതുകൊണ്ടാണ് അതിന് ആയത്ത് എന്നത്. എന്റെ ദൃഷ്ടാന്തങ്ങൾ, എന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് വാങ്ങരുത്? എന്റെ വചനങ്ങൾ കൊണ്ട്, എന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്, എന്റെ വചനങ്ങൾ കൊണ്ട്, ദൈവിക വചനങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് വാങ്ങരുത്? തമനം ഖലീല, കുറഞ്ഞ വില വാങ്ങരുത്. കുറഞ്ഞ വിലക്ക്
നിങ്ങൾ വാങ്ങരുത്. എന്താണ്? എന്ത്? കുറഞ്ഞ വിലക്ക് വല്ലതും കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഐഹിക ലോകം വളരെ നശ്വരവും ക്ഷണികവും തീരെ വിലയില്ലാത്തതുമാണ്. മനസ്സിലായില്ലേ? പരലോകത്തെ താരതമ്യപ്പെടുത്തും, പരലോകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഐഹിക ലോകത്തിന്റെ വില ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൽപ്പിക്കാനില്ല എന്നതാണ്. പരലോകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മനസ്സിലായി? ഐഹിക ലോകത്ത് നിരവധി അത്ഭുത പ്രതിഭാസങ്ങളുണ്ട്. ഐഹിക ലോകത്ത് നമ്മൾ ശരിയായ രീതിയിൽ കൃഷി നടത്തിയാൽ മാത്രം, ശരിയായ രീതിയിൽ ഇബാദത്ത് നടത്തിയാൽ മാത്രമേ പരലോകം നേടാൻ പറ്റുള്ളൂ. ഐഹിക ലോകം കൊണ്ട് തന്നെ പരലോകം നേടാൻ പറ്റുള്ളൂ. ഐഹിക ലോകത്തല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. മനസ്സിലായത്? അത് ശരിയാ. പക്ഷെ ഐഹിക ലോകത്തെ നമ്മൾ പരലോകവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഐഹിക ലോകത്തെ സുഖാസ്വാദനങ്ങൾ, ഇതിലെ വിഭവങ്ങൾ, ഇത് വളരെ നിസ്സാരമാണ്. അപ്പൊ ഈ ഐഹിക ലോകത്തെ നശ്വരമായ സുഖങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ഈ എന്റെ വചനങ്ങളെ നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടും മറ്റും ഇതിനെ കുറഞ്ഞ വിലക്ക് വിലക്കരുത് എന്നുള്ളതാണ്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു പുരോഹിതന്റെ അടുത്തൊരു സാധാരണക്കാരൻ വരും. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്ത്? അപ്പോ അവർക്ക് കൈക്കൂലി കിട്ടുമെങ്കിൽ, കൈമടക്ക് കിട്ടുമെങ്കിൽ അവർക്ക് ഒപ്പിച്ച രൂപത്തിൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുക. സക്കാത്ത് കൊടുക്കുന്ന കാര്യം 100 പവൻ ആഭരണം, എന്താ 100 പവൻ ആഭരണം ലോക്കറിൽ വെച്ചു, ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞു. 100 പവൻ സ്ഥിരമായിട്ട് ഇദ്ദേഹം ഉപയോഗിക്കുന്ന ആഭരണമല്ല, എന്നിട്ട് അപ്പൊ അതിന് സക്കാത്ത് ഉണ്ട് അല്ലേ? അപ്പം ഏത് മതപ്രകാരം സക്കാത്ത്? ഇന്നത്തെ സാഹചര്യം പറയാം. ശരി, അപ്പൊ ഈ 100 പവൻ ലോക്കറിൽ സൂക്ഷിക്കുന്ന ആളെന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം എന്ന് ചോദിച്ചാൽ സക്കാത്ത് കൊടുക്കണം എന്ന് പറയണം. അല്ലാതെ ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന് ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ പോരാ. അപ്പൊ അയാൾ തെറ്റിദ്ധരിക്കും. ഈ വന്ന ആള് തെറ്റിദ്ധരിക്കും. വന്ന ആള് ഒരു പക്ഷെ സത്വദ്വേഷത്തോടു കൂടി വന്നതായിരിക്കും, അല്ലെങ്കിൽ ദുരിദ്വേഷത്തോടു കൂടി വന്നതായിരിക്കും. എന്തായാലും അപ്പൊ വ്യക്തമായ വിധികളാണ് കൊടുക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാക്കി മനസ്സിലാക്കി അത് വ്യക്തമായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം പണ്ഡിതന്മാർ. വമല്ലം യഹ്കും ബിമ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയതിനെ വിധിക്കാത്തവൻ, ഫഉലാഇക അക്കൂട്ടർ ഹുമുൽ കാഫിറൂൻ, അവർ ആഭരണത്തിന്റെ സക്കാത്തിലായിരുന്നു. ഷാഫി മദ്ഹബ് പ്രകാരം അണിയുന്ന, സ്ഥിരമായി അണിയുന്ന ആഭരണത്തിന്റെ സക്കാത്ത് എന്ന് വിചാരിച്ച് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആഭരണം 100 പവൻ ഉണ്ടാക്കിയിട്ട് അത് ലോക്കറിൽ സൂക്ഷിച്ചാൽ അതിന് സക്കാത്തുണ്ട്. ഏത് മദ്ഹബ് പ്രകാരം? സക്കാത്തുണ്ട്. സാധാരണ ഹനഫി മദ്ഹബ് പ്രകാരം ആഭരണത്തിന് സക്കാത്തുണ്ട്. നിസാബത്തിയ സക്കാത്ത് കൊടുക്കാം. നിസാബ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10.5 ഗ്രാമോളം. മനസ്സിലായി? അപ്പൊ ഈ 10.5 ഗ്രാം ഒക്കെ തന്നെ സാധാരണഗതിയിൽ ഒരു 12 ഗ്രാം വരെ സ്ഥിരമായ ഒരു സ്ത്രീ അണിയുള്ളൂ. അപ്പൊ ഏത് മത പ്രകാരമാണെങ്കിലും ഏറെക്കുറെ ഒരുപോലെ തന്നെ, വലിയ വ്യത്യാസം അതിൽ കാര്യത്തിൽ വരുന്നില്ല. മനസ്സിലായില്ലേ? ഇതിനുശേഷം അതിനുശേഷം അവർക്ക് ശേഷം, അതായത് മൂസാ അലൈഹി ഇസ്ലാമിന് ശേഷം നാം മുസ്ലിങ്ങളെ തുടർത്തി തുടർത്തി എന്ന് പറഞ്ഞു. പാല സുദ്ദി അൻ അബി മാലിക് അത്ബായന, കഫൈന എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അത്ബായന, നാം പിന്തുടർച്ച, അല്ലെങ്കിൽ അർദഫിന, ഫോളോ ചെയ്തു. കുല്ലു കരീബ്, ഇത് ഏകദേശം ഒരേപോലത്തെ അർത്ഥമാണ്. സാഹചര്യം തുടർന്ന് അനന്തരമായിട്ട് തുടർന്ന് വന്നു. വീണ്ടും മൂസാ അലൈഹി ഇസ്ലാമിന് ശേഷവും നിരവധി പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. കമാ ഖാലതആല ഫുമ്മ അർസൽനാ റുസുലനാ തത്രാ, പിന്നീട് നാം പ്രവാചകന്മാരെ സക്സഷൻ, അത് തുടർത്തി എന്ന് 23-ാം അധ്യായം 44-ാമത്തെ വചനത്തിൽ പറയാം. ഇനി ഏതുവരെ? ഹത്ത തഫ്സീർ ഇബ്നു കസീറിൽ പറയാം, ഹത്ത ഖതമ അംബിയാ ബനി ഇസ്രായീല ബിഈസ ബിനി മറിയമ ഫജ അബി മുഖാലഫത്തി തൗറാത്ത് ഫി ബഅദ് അൽഅഹ്കാം വലിഹാന അഗ്താഹു അല്ലാഹു മിനൽ ബയ്യനാത്ത് വഹി അൽമുഅ്ജിസാത്ത് ഖാല ഇബ്നു അബ്ബാസ് മിൻ ഇഹ്യാഇഹിൽ മൗത മിൻ ഇഹ്യാഇൽ മൗത വഖൽഖുഹു وحلق من الطين كهيئة الطير فينفخ فيها فيكون طيرا بإذن الله وإبراء الأسقام وإخباره بالغيوب وتأييده بروح القدس وهو جبريل عليه السلام ما يدلهم على صدقه فيما جاءهم به فاشتد تكذيب بني إسرائيل له وحسدهم وعناده لمخالفة التوراة البعض كما قال تعالى إخبارا أن عيسى ولأحل لكم بعض الذي حرم عليكم وجئتكم بآية من ربكم.
ഇസ്ലാമിന് ശേഷം പ്രവാചകന്മാരെ തുടർത്തി ഒരു ചെയിൻ ഓഫ് മെസഞ്ചേഴ്സ്, ചെയിൻ ഓഫ് പ്രോഫറ്റ്സ് വന്നു. കുറേ പ്രവാചകന്മാരെ അയച്ചു ഇസ്രായേൽ വംശത്തിൽ. അവസാന പ്രവാചകൻ വരുന്നത് വരെ, അംബിയാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ വംശത്തിലെ അവസാന പ്രവാചകൻ. അവസാന പ്രവാചകൻ ആരാണ്? ലോകത്ത് ആകെ ഉള്ള പ്രവാചകന്മാരിൽ ആദം മുതലുള്ള പ്രവാചകന്മാരെ നോക്കിയാൽ ആദ്യ പ്രവാചകൻ ആദം അലൈഹി സ്ലാമും അന്ത്യപ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ബനു ഇസ്രായേലിന്റെ അന്ത്യപ്രവാചകൻ, ബനു ഇസ്രായേൽ വംശത്തിൽ ഇറങ്ങിയ പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകൻ ആരായിരുന്നു? ഈസാവിനും അറിയാം. ഫജാ അബി മുഖാലഫത്തി തൗറാത്ത് ഫി ബഅദിൽ അഹ്കാം. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേൽ വംശത്തിൽ വന്നവരല്ല, പക്ഷെ എല്ലാ കാഫത്തിൽ ജിന്നി വലിച്ച് മുഴുവൻ ജിന്ന് മനുഷ്യ വിഭാഗങ്ങൾക്കും പ്രവാചകരായിട്ട് വന്നവരാണ്. പക്ഷെ ഇസ്രായേൽ വംശത്തിലല്ല ജനിച്ചത്, ഏത് വംശത്തിലാണ്? ഏത് വംശത്തിലാ? അറബ്. ഇസ്മായിൽ വംശം, ഇസ്മായിലിയരാണ് അല്ലെ? ഇസ്മായിൽ വംശം. ഈസാ അലൈഹി സ്ലാം വന്നു ബി മുഖാലഫത്തി തൗറാത്ത് ഫി ബഅദിൽ അഹ്കാം, ചില വിധികളിൽ, ചില നിയമങ്ങളിൽ, ചില ചട്ടങ്ങളിൽ, ചില നിയമങ്ങളിൽ തൗറാത്തിന്റെ വിധികൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ എതിരായ നിയമങ്ങളുമായാണ് ആര് വന്നത്? ഈസാ അലൈഹി സ്ലാം വന്നത്. മൂസ അലൈഹി സ്ലാമിന്റെ തൗറാത്തിനെ കൺഫേം ചെയ്തുകൊണ്ടാണ് ആര് വന്നത്? ഈസാ അലൈഹി സ്ലാം. എങ്കിലും മൂസ അലൈഹി സ്ലാമിന്റെ തൗറാത്തിലുള്ള ചില നിയമങ്ങൾ വിരുദ്ധമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ നിയമങ്ങളായിരുന്നു ചില കാര്യങ്ങളിൽ ഈസാ അലൈഹി സ്ലാം കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. റസൂലാണ് ആര്? ഈസാ അലൈഹി സ്ലാം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഈസാ അലൈഹി സ്ലാം ഈ മാറ്റം. അല്ലാതെ ഈസാ അലൈഹി സ്ലാം സ്വന്തം കൽപ്പന പ്രകാരമാണ്, സ്വന്തം തീരുമാന പ്രകാരമാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അല്ല അല്ല. ഇത് കാരണം അള്ളാഹു മിനൽ ബയ്യിനാത്തി വഹിയ അൽ മുഅ്ജിസാത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്ലാമിന് ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകി. വഹിയ അത് അൽ മുഅ്ജിസാത്. അപ്പം അംബിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രത്യേകമായ ചില സിദ്ധികൾ, ചില കഴിവുകൾ, ചില ദൃഷ്ടാന്തങ്ങളെയാണ് നമ്മൾ മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. മുഅ്ജിസത്ത് അത് അംബിയാക്കൾ അല്ലാത്ത വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് നൽകി. അതിനെ അപ്പൊ നമ്മൾ കറാമത്തുകൾ എന്ന് പറയും. കറാമത്ത് എന്ന് പറയും, കറാമത്ത്. കാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് തഫ്സീറിൽ, എന്ത് ഈ ഈസാ അലൈഹി സ്ലാമിന് നൽകപ്പെട്ട അമാനുഷിക സിദ്ധികൾ, മുഅ്ജിസാത്ത് എന്തൊക്കെയാണ്? മിൻ ഇഹ്യാഇൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുക. വഖൽഖിഹി മിനത്തീൻ, കളിമണ്ണിൽ നിന്ന് സൃഷ്ടി നടത്തി. കഹൈഅത്തി ത്വൈരി, അതായത് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കിയത് പോലെ. ഫയൻഫുഖു ഫിഹ, എന്നിട്ട് ഈസാ അലൈഹി സ്ലാം, യേശു അതിൽ ഊതുന്നു. ഈസാ അലൈഹി സ്ലാം അതിൽ ഊതുന്നു. ഫതകൂനു, അപ്പൊ അതാകുന്നു എന്ത്? ത്വൈറൻ, എന്താകുന്നു? പക്ഷിയാകുന്നു. എങ്ങനെ? ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനയാൽ. ഇത് പക്ഷിയാകുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാതെ പക്ഷിയാക്കുന്നത് ആരല്ല? ഈസാ അലൈഹി സ്ലാമിന്റെ കഴിവല്ല. ഈസാ അലൈഹി സ്ലാമിന് അള്ളാഹു കൊടുത്ത വഴി തന്നെയാണ്, പക്ഷെ അത് അത്യന്തികമായിട്ട് ആരുടെ കഴിവാണ്? അള്ളാഹുവിന്റെ കഴിവാണ്. അപ്പൊ അള്ളാഹു ആണ് അതിന് പിന്നെ. അപ്പൊ വേറെ ഒരിടത്ത് അള്ളാഹു തആല പറയുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ എറിഞ്ഞത് സംബന്ധിച്ചു, താങ്കൾ എറിഞ്ഞിട്ടില്ല, പക്ഷെ താങ്കൾ എറിഞ്ഞപ്പോൾ ആരെറിഞ്ഞു? അള്ളാഹു ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയാൽ, പറയുന്നില്ല അള്ളാഹുവിന്റെ കൽപ്പനയാൽ. എന്താണ്? രോഗികളെ സുഖപ്പെടുത്തൽ, വെള്ളപ്പാട്, കുഷ്ഠം ഒക്കെ ബാധിച്ച ആളുകളെ സുഖപ്പെടുത്തിയിരുന്നു ആര്? മാറാവ്യാധി രോഗങ്ങൾ സുഖപ്പെടുത്തിയിരുന്നു അന്ന്, മരുന്നില്ലാത്ത രോഗങ്ങൾ. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, പക്ഷെ ചില കാലങ്ങളിൽ ചില രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇന്ന് എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിച്ചില്ല, വ്യക്തമായിട്ട് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ക്യാൻസറിന് പോലും വ്യക്തമായിട്ട് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഇൻഷാല്ലാ ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം വേറെ ചില രോഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, മരുന്ന് കണ്ടുപിടിക്കപ്പെടാം. അപ്പോൾ അന്നുണ്ടായിരുന്ന മാറാവ്യാധി രോഗമായിരുന്നു എന്ത്? കുഷ്ഠരോഗം, അതേപോലെ വെള്ളപ്പാണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെള്ളപ്പാണ്ട് കുഷ്ഠരോഗികളൊക്കെ ചികിത്സിച്ച് ഭേദമാക്കി, അതായത് മുഅ്ജിസത്ത് കൊണ്ട് ഭേദമാക്കി ആര്? റിലീഫ് യേശു, ഈസാ അലൈഹി സ്ലാം, പ്രവാചകനായ ഈസാ അലൈഹി സ്ലാം. ഈസാ അലൈഹി സ്ലാം ദൈവപുത്രനോ ദൈവമോ അല്ല, പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിയാണ്. ഈസാ നബി അലൈഹി സ്ലാമിന്റെ ജനനം പ്രത്യേകമാണ്. ഈസാ അലൈഹി സ്ലാമിന്റെ ഉടലോടെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തുകയുണ്ടായി, കുരിശിൽ തറക്കുന്നതിൽ നിന്ന് ഈസാ അലൈഹി സ്ലാമിനെ അള്ളാഹു രക്ഷിക്കുകയുണ്ടായി. അതാണ് ഇസ്ലാമിക വിശ്വാസം.
ക്രിസ്തീയ വിശ്വാസ പ്രകാരം ഇസ അലൈഹി ഇസ്ലാമിനെ കുരിശിലേറ്റെന്ന് പറഞ്ഞു. അതിൽ ഖുർആൻ അത് വ്യക്തമായിട്ട് ഖണ്ഡിക്കുന്നുണ്ട് വേറെ ചില ആയത്തുകളിൽ. അത് പിന്നീട് വിശാദപടി ായ കാര്യങ്ങൾ അറിയിക്കുന്നത് പറയുന്നു. സാധാരണഗതിയിൽ ആത്യന്തികമായിട്ട് വൈബ ആർക്ക് മാത്രമേ അറിയുള്ളൂ, അള്ളാഹു മാത്രമേ. പക്ഷെ അമ്പിയാ മുർസലുകൾക്ക് ഔലിയാക്കൾക്ക് അള്ളാഹു വൈബ് നിശ്ചിതമായിട്ട് അറിയിച്ചു കൊടുക്കുന്ന ഘട്ടങ്ങളിൽ ആ സമയങ്ങളിൽ അവരറിയും. എല്ലാ വൈബും അമ്പിയാക്കൾ അറിയുന്നില്ല അതിനർത്ഥമല്ല. എല്ലാ വൈബും ഔലിയാക്കൾ അറിയുന്നില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ അറിയും. അള്ളാഹു പ്രത്യേകമായി അപ്പോൾ അറിയിച്ചു കൊടുക്കണം, ആ സമയത്ത് അറിയും. അപ്പൊ അതൊരു ദൃഷ്ടാന്തമായി അള്ളാഹു കൊടുക്കണം മുഅ്ജിസത്തെ. ആർക്ക്? അമ്പിയാക്കൾക്ക്. ഇവിടെ ഈസാ അലൈഹി ഇസ്ലാമിന് കൊടുത്തതാണ് ഈ മുഅ്ജിസത്തെ. എന്തിനു വേണ്ടി? പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു. അപ്പൊ അത് അള്ളാഹുവിങ്കിൽ നിന്ന് തന്നെയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവും. ഏ എന്ന് വിചാരിച്ച് ചില ആളുകൾ ചില സിദ്ധികളും ചില മാജിക്കുകളൊക്കെ കാണും, ചില കള്ളത്തരങ്ങളൊക്കെ കാണും, കൺകെട്ടുകളൊക്കെ കാണും. അത് വിചാരിച്ച് അവരെ ദൈവങ്ങളാന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ദൈവവാദം എന്താണ്? തെറ്റാണ്. അള്ളാഹു അല്ലാതെ മനുഷ്യരെ പൂജിക്കുന്നത് സിദ്ധികൾ കാണിച്ചു വിചാരിച്ചിട്ട്, ചില അത്ഭുതങ്ങൾ കാണിച്ചു വിചാരിച്ചിട്ട് അതിൽ ദിവ്യത്വം കൽപ്പിക്കുന്നത് തെറ്റാണ്. അപ്പം പ്രവാചകന്മാർ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ദൈവങ്ങളാണ്. അവർ അള്ളാഹുവിനെ ആണ് ദൈവം, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നവരാണ്. പരമ ഏക ദൈവം, പരമ സത്യമായിട്ടുള്ള ഒരൊറ്റ ദൈവത്തെ ആരാധിക്കാനാണ് എല്ലാ നബിമാരും എല്ലാ നബിമാരും കൽപ്പിച്ചത്. അല്ലാതെ ഒരു നബിയും പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കൂ, ഞാൻ ദൈവപുത്രനാണ്, എന്നെ ആരാധിക്കൂ, ഞാൻ ദൈവത്തിന്റെ സ്വന്തം ആളായതുകൊണ്ട് ഞാൻ ദൈവം തന്നെയാണ്, എന്നെ ആരാധിക്കുന്നു ആരും പറഞ്ഞിട്ടില്ല. ഈസാ അലൈഹി ഇസ്ലാമും അങ്ങനെ പറഞ്ഞിട്ടില്ല. കൊണ്ട് ശക്തിപ്പെടുത്തും ആരാ? ആരെ? ആരെ? ഈസാ അലൈഹി ഇസ്ലാമിനെ റൂഹൽ വഹുവ, അത് ജിബ്രീൽ അലൈഹി ഇസ്ലാം. റൂഹൽ ഖുദ്സ് ആരാണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണ താ മാ യദുല്ലുഹും, ഇതൊക്കെ അവർക്ക് അറിയിച്ചു അറിയിക്കുന്നു. അലാ സുദ്ഖിഹി ഫീമാ ജാഅഹും ബി, നബി അവർകൾ ഇസാ നബി അവർകൾ കൊണ്ടുവന്ന സത്യം സത്യമാക്കാൻ അവർക്ക് ദലീൽ ആണ് ഇതെല്ലാം. എന്നിട്ടും എന്ത് ചെയ്തു? ഫഷ്തദ്ദ തക്ദീബ് ബനി ഇസ്രായീല ലഹു, ഇസാ അലൈഹി ഇസ്ലാമിനോടുള്ള അവരുടെ തക്ദീബ് കളവാക്കൽ നിഷേധം അത് വർദ്ധിക്കുക ശക്തിപ്പെടുകയാണുണ്ടായത്. മനസ്സിലായില്ലേ? കുറച്ച് ആളുകൾ മാത്രമാണ് ഈസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചത് യഥാർത്ഥത്തിൽ. വഹസദുഹും അസൂയയും വഗിനാദുഹും ഫി മുഖാലഫത്തി തൗറാത്തിൽ ബഅദി, തൗറാത്തിലുള്ള ചില നിയമങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെ അവർ അതുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിനെ അവർ ധിക്കരിച്ചു, കളവാക്കി, പ്രവാചകനല്ലെന്ന് പറഞ്ഞു, ജാരസന്തതിയാന്നൊക്കെ പറഞ്ഞു. ചില ജൂതന്മാർ ജാരസന്തതിയാണെന്നാണ് അവരുടെ ഭാഗം. മറിയം എന്തോ വേണ്ടായിക ചെയ്തു എന്നതാണ് ഒക്കെയാണ് ജൂതന്മാർ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതെന്തുകൊണ്ടാണ് തൗറാത്തിലുണ്ടായിരുന്ന ചില നിയമങ്ങളെ ചില കാര്യങ്ങളിൽ മാറ്റം ആര് പറഞ്ഞു? ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, ഈസാ അലൈഹി ഇസ്ലാമിന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം പറയുന്നതല്ല. മനസ്സിലായില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പം വേറെ വേദം, ഖുർആൻ. അപ്പം തൗറാത്തിലും ഇഞ്ചിലും സബൂറിലൊക്കെ ഉള്ള കാര്യങ്ങൾ അതിന്റെ ഗിസ്റ്റ് രത്ന ചുരുക്കം അതിന്റെ എസെൻസ് എതിലുണ്ട്? ഈ ഖുർആനിലുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോ അവരുടെ ദേഹേച്ഛകൾക്ക് വിരുദ്ധമാണ് പ്രവാചക സന്ദേശങ്ങൾ, ദൈവിക സന്ദേശങ്ങൾ എന്ന് വരുമ്പോ അവര് ഇതൊന്നും ദൈവിക സന്ദേശം ഒന്നുമല്ല എന്ന് പറഞ്ഞ തള്ള ഇതായിരുന്നു അവരുടെ സ്വഭാവം. മനസ്സിലായില്ലേ? ഇനി ഇതുപോലെ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ആലെ ഇമ്രാൻ സൂറത്തിൽ പറയുന്നുണ്ട് കുറച്ച് വചനങ്ങൾ. അതിൽ ഒരു ഭാഗം, വലി ഉഹില്ലലക്കും ബഅദല്ലദീ ഹുർരിമ അലൈക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന ഹറാമായിരുന്ന ചില കാര്യങ്ങളെ അനുവദനീയമാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വജിഉതുക്കും ബിആയത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയാം. അപ്പോ സമയത്ത് പാർട്ട് സെക്കൻഡ് ആയിട്ട് എടുക്കാം. അതെ ഉണ്ട്. ശരി, അസ്സലാമു അലൈക്കും.